ഇതുണ്ടോ ഫ്രണ്ട്സ്? ഇതാണ് റാണിത്തെല്ല്. നമ്മള് 4 ദിവസം മുന്നേ നോക്കിയതാണ് ഈ പെട്ടി. അപ്പൊ എല്ലാ കൂട്ടർക്കും നമ്മുടെ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ, സീസണൊക്കെ ആയി കഴിയുമ്പോഴേക്കും കുറെ ആൾക്കാരുടെ ഈച്ചയൊക്കെ പിരിഞ്ഞു പോകുക എന്നൊരു പരിപാടിയുണ്ട്. അപ്പം ഇത് എങ്ങനെ പ്രതിരോധിക്കാം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ അടി ചെക്ക് ചെയ്യണം. എല്ലാ ആഴ്ച കൂടുമ്പോൾ അല്ലെങ്കിൽ ഒരു 4 ദിവസമൊക്കെ കൂടുമ്പോൾ നമ്മൾ അടി ചെക്ക് ചെയ്യണം. ഇന്നിപ്പോൾ 4 ദിവസം മുമ്പ് നമ്മുടെ പെട്ടീൻ്റെ അടി നമ്മൾ ചെക്ക് ചെയ്തതാണ്. ഇന്ന് നമ്മളിന്ന് ചെക്ക് ചെയ്യാൻ പോവാണ്. അപ്പം നിങ്ങൾക്ക് കണ്ടു നോക്കാം എങ്ങനെ നമുക്ക് പ്രതിരോധിക്കാം, അതിനകത്ത് റാണിസൽ ഉണ്ടാവുമോ ഇല്ലയോ എന്നൊക്കെ ഉണ്ടാവും. അപ്പോൾ മിക്കവാറും റാണിസൽ ഉണ്ടാവും. കാരണം കഴിഞ്ഞ പ്രാവശ്യം ഞാൻ നോക്കിയപ്പോൾ റാണിസൽ ഉണ്ടായിരുന്നു. അപ്പോൾ അത് നമ്മൾ എങ്ങനെ എടുത്ത് കളയാം, എങ്ങനെ നമുക്ക് ഇത് തുറക്കാം എന്നാണ് ഇന്നത്തെ ഒരു എപ്പിസോഡ്. അപ്പോൾ ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് അടി നോക്കണമെങ്കിൽ നല്ല സ്ട്രോങ് ആയിട്ടുള്ള സെറ്റുകളാണ്. അപ്പോൾ അതിന് നല്ല ഈച്ച നിറച്ച് ഉണ്ടാവും. അപ്പോൾ നമ്മളിത് സ്മോക്ക് കൊടുക്കണം. അപ്പോൾ സ്മോക്കറിൻ്റെ അകത്ത് നമ്മൾ ചകിരി നിറയ്ക്കുന്നതാണ് ഈ കാണുന്നത്. നമ്മൾ ചകിരിയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇതിനകത്തേക്ക് നേരെ ചകിരിൻ്റെ ഇത് എടുക്കുക. അപ്പോൾ ഇതേ നമ്മൾ ഇതിനകത്തേക്ക് ചകിരി നിറച്ചിട്ട് നമ്മളിത് പുക കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ നമ്മുടെ തേനീച്ചപ്പെട്ടിരിക്കുന്നവരത്തേക്ക് പോയിക്കൊണ്ടിരിക്കും കേട്ടോ. നമുക്കിവിടെ 2-3 വെച്ചിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് ഞാനൊരു ടിപ്സ് പറഞ്ഞുതരാം. നമ്മുടെ തേനീച്ചയൊക്കെ ഇതുപോലെ അടുത്ത് പെട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ വീടിൻ്റെ അങ്ങോട്ടുള്ള വെട്ടമൊക്കെ ഉണ്ടാവില്ലേ, അപ്പോൾ ഈച്ച സാധാരണ നമ്മുടെ അങ്ങോട്ടൊക്കെ പെട്ടെന്ന് കയറി വരുന്നൊരു പ്രേരണയൊക്കെ എല്ലാവർക്കും കാണുന്നുണ്ടല്ലോ. അപ്പോൾ ഇതുപോലെ നമ്മുടെ ഈ തേനീച്ചപ്പെട്ടീൻ്റെ ഇത് കവർ ചെയ്യുകയാണെങ്കിൽ, വെട്ടം വരില്ലാത്ത ലെവലിൽ ഇതുപോലെ എന്തെങ്കിലും ചാക്ക് എന്തെങ്കിലും വെച്ച് കവർ ചെയ്യുകയാണെങ്കിൽ കണ്ടില്ലേ. ഇപ്പോൾ നമ്മുടെ വീട് അവിടെ എത്ര അടുത്തായ കാരണം നമ്മൾ ഇതുപോലെ കവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് കാരണം നമ്മുടെ അടുത്തേക്ക് അധികം ഈച്ച അങ്ങനെ വന്ന് കയറുന്നില്ല. അപ്പോൾ ഇതൊരു ടിപ്സായിട്ട് നിങ്ങൾക്ക് എടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ നമ്മുടെ പെട്ടി തുറക്കും കേട്ടോ. നമ്മളിതിൻ്റെ അടി നോക്കാൻ പോവാണ്. നേരെ എടുത്ത് അടപ്പം അങ്ങോട്ട് വെച്ചിട്ട്, സാധാരണ അടപ്പില്ലാത്തൊക്കെ നിറച്ച് കീച്ചയായിരിക്കും കണ്ടില്ലേ. ഇപ്പോൾ നമുക്ക് ഇതിനകത്ത് നോക്കുവാണെങ്കിൽ അരി കൂടെയൊക്കെ നല്ല സെറ്റായിട്ട് വെച്ചിട്ടുണ്ട്. എന്നൊരു നൈസായിട്ടൊന്ന് സ്മോക്ക് ചെയ്യാം. നന്നായിട്ട് സ്മോക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനകത്ത് പിന്നെ കുഴപ്പം വരില്ല കേട്ടോ, നമുക്ക് കുത്തൊന്നും കിട്ടില്ല. നിങ്ങൾ എന്നെ കണ്ടു കഴിഞ്ഞാൽ എനിക്ക് കുത്തുന്നൊരു വിഷയമൊന്നുമില്ല. സാധാരണ സ്ഥിരം കിട്ടിക്കൊണ്ടിരിക്കുന്ന അതാണ്. ഞാനിതുപോലെ കവർന്ന് വെക്കാറില്ല. എനിക്ക് കുത്തി കിട്ടിയാൽ നീര് വെക്കില്ല കേട്ടോ. അപ്പം ഈ ഞാൻ മാസ്ക് ഒന്നും വെക്കാത്ത ഇത് കണ്ടിട്ട് നിങ്ങളാരും മാസ്ക് വെക്കാതൊക്കെ സാധനം എടുത്തു കഴിഞ്ഞാൽ കുത്തിയിട്ട് കഴിഞ്ഞാൽ നല്ല നീര് വെച്ചിരും. കുഴപ്പമൊന്നുമില്ല, ഈച്ചേനെ കുത്തിയിട്ടുന്നത് നല്ലതാണ്. അതെ, എടുത്തിട്ടുണ്ട്. നമുക്ക് ഇതിൻ്റെ അടി നോക്കാം. ഈ അരികിൽ കാണുന്നതാണ് റാണിത്തെല്ല്. കാണാമോ ഇതിൻ്റെ ഒരു അരികിൽ ഇതുണ്ടോ? ഈ കാണുന്നതാണ് റാണിത്തെല്ല്. നമ്മൾ അപ്പം ഇതുപോലെയുള്ള റാണിത്തെല്ലുകൾ വരാൻ നേരത്ത്, ഇതിപ്പോൾ ചെറുതാട്ടോ, 3 ദിവസം ആയതേ ഉള്ളൂ. അതുകാരണം ആണെങ്കിൽ വന്ന് ഇപ്പോൾ നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഇതൊന്ന് തുറന്നേ ഉള്ളൂ. അപ്പോൾ ഇത് പയ്യെ എടുക്കുക, അടർത്തി കളയുക. ഇപ്പോഴാണ് നോക്കട്ടെ, ഇപ്പറിയില്ല. ഇനിയിപ്പോൾ നമ്മൾ നൈസായിട്ട് ഈ അടയും ഇപ്പുറത്തേക്ക് മാറ്റി വെക്കുക. ഇത് മാറ്റി വെക്കുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് അടുത്ത റേപ്പർ ഈസി ആയിട്ട് എടുക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ഇത് ഈ റേപ്പറിൻ്റെ അകത്ത് റാണിസെല്ല് ഇല്ല. നമ്മൾ ആദ്യം എടുത്തതിനകത്ത് റാണിസെല്ല് ഉണ്ടായിരുന്നു, ഇതിനകത്തില്ല. പക്ഷേ ഇത് നമുക്ക് ഇപ്പോഴത്തേക്ക് നീക്കി വെക്കാം. അടുത്ത അട എടുത്തു. ഇതുണ്ടല്ലേ, ഒരു ഈച്ച വന്നിരിക്കുന്നത് എൻ്റെ മൂക്കയിൽ. നമുക്ക് റാണിസെൽ ഉണ്ടെങ്കിൽ ഇവിടെ കാണാൻ പറ്റൂ കേട്ടോ, ഉണ്ടെങ്കിൽ. ഇപ്പോൾ ഇവിടെ ഇല്ല, എത്തേലില്ല. അപ്പോൾ ഇതിനകത്ത് റാണിസെൽ ഇല്ലാതെ പറഞ്ഞാൽ നമ്മൾ തിരിച്ചൊക്കെ നടത്തും. നമ്മൾ ഇതുപോലെ എല്ലാ അടയും എടുത്ത് നോക്കണം കേട്ടോ. അപ്പോൾ ഒരാഴ്ച കൂടാൻ നേരത്ത് നമുക്ക് എന്തോരം പെട്ടി ഉണ്ടോ അത്രയും പെട്ടീൻ്റെ അട നമ്മളിങ്ങനെ നോക്കിയില്ലേ, ഇത് പിരിഞ്ഞു പോകും. പിന്നെ നമ്മൾ ആദ്യം എടുത്ത അട ഇവിടെ ഉണ്ടല്ലോ മാറ്റി വെച്ചാൽ, ഇതെടുക്കുക, എന്നിട്ട് തിരിച്ച് കയറ്റി വെക്കുക ഇവിടെ. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ശരിക്കും കാണാൻ പറ്റിയില്ല റാണിസെൽ ഉണ്ടോ എന്ന്. അപ്പോൾ ഇത് അടുത്തൊരു പെട്ടിയുണ്ട്, ആ പെട്ടിയും കൂടെ നമുക്ക് തുറന്ന് നോക്കാം. അപ്പം പപ്പ എവിടെ ഉണ്ട് കേട്ടോ, എൻ്റെ പപ്പ എൻ്റെ അച്ഛനാണ് കൂടെ ഉള്ളത്. എൻ്റെ മുകളിൽ ഇപ്പോൾ നിങ്ങൾക്ക് കാണാം, രാവിലെ ഈച്ച വർക്കിന് പോയിട്ടേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ആദ്യം ഈ സൂപ്പ് നമ്മൾ നോക്കേണ്ട കാര്യമൊന്നുമില്ല.
ഇടയിലത്തേക്കുള്ള ഇതാ നോക്കണ്ടേ. ഇപ്പം മഴ പെയ്ത് കാരണം ഈ പെട്ടിയിലത്തേക്കുള്ള വർക്ക് ഭയങ്കരമായിട്ട് കുറഞ്ഞിട്ടുണ്ട്, ശരിക്കും കുറഞ്ഞു. ഇത് നമ്മളിവിടെ കമ്പ് വെച്ച് കൊടുത്താൽ ഇത് എന്താ മുകളിലേക്ക് ഈച്ചയ്ക്ക് പെട്ടെന്ന് കയറാനും ആക്സസ് കിട്ടാനും റാണി മുകളിലേക്ക് കയറി മുട്ടയിടാതൊക്കെ ഇരിക്കാൻ വേണ്ടിയാട്ടോ. ഇതുപോലെ ഈ അരികിൽ രണ്ട് കമ്പൊക്കെ വെച്ച് പൊക്കി കൊടുക്കുകയാണെങ്കിൽ ഇതിനകത്തേക്ക് മുട്ടയിടുന്നതിന് ചാൻസ് വളരെ കുറയും. നമ്മളിങ്ങനെ പോയിക്കഴിഞ്ഞാൽ നമുക്ക് ഈസിയാണ്. ഇപ്പോൾ നമ്മൾ പോകുന്നത് ഈ കാണുന്നതാണ് റാണിസിൽ. അപ്പോൾ ഇതുപോലെ നമുക്ക് പോയച്ച് കഴിയുമ്പോൾ നമുക്ക് കാണാൻ പറ്റുള്ളൂ ഈച്ച ഇങ്ങനെ ഇതിൻ്റെ അത് റൗണ്ടായിട്ട് കയറിയിരിക്കും. ഇത് കണ്ടില്ലേ, ഇതാണ് റാണിസിൽ, ഈ കാണുന്ന സ്ഥലം. അപ്പം നല്ല രസമല്ലേ ഇത് കാണാൻ വേണ്ടി. ഇപ്പം നമ്മളെന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിരുന്ന് പിടിക്കച്ചേ. ഓക്കെ, ഇത് നൈസായിട്ട് ഇങ്ങനെ എടുക്കുക, ഡി അരി കൂടെ ഇട്ടിട്ട് ഇതിങ്ങനെ എടുത്ത് കളയുക. ഇതുണ്ടല്ലേ, വറുത്തിട്ട് ഇതുപോലെ ഇടത്തി കളഞ്ഞാൽ മതി, പിന്നെ കുഴപ്പമില്ല. ഇനി നമ്മൾ ഈ ഒരു അടയെടുത്തിട്ട് പുറത്തേക്ക് മാറ്റി വെക്കുക. ഇനിയിപ്പോൾ നമ്മൾ പെട്ടെന്ന് നോക്കണം, കാരണം കുറേ പെട്ടി നമുക്കിന്ന് നോക്കാനുണ്ട്. അപ്പോൾ ഞാൻ ആദ്യത്തെ ഇത് എടുത്തിട്ട് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാൻ വേണ്ടിയാണ്. ഇതുണ്ടല്ലേ, ഇതുണ്ടോ ഫ്രണ്ട്സ്, ഇതാണ് റാണിസെല്ല്. നമ്മൾ 4 ദിവസം മുന്നേ നോക്കിയതാണ് ഈ പെട്ടി, എന്നിട്ട് ഇതിനകത്ത് പെട്ടെന്ന് തന്നെ റാണിസെല്ലാക്കി ആകുന്നുണ്ടോ. അപ്പോൾ ഇതുപോലെ റാണിസെല്ലാക്കി കഴിഞ്ഞാൽ ഈച്ച പെട്ടെന്ന് പിരിഞ്ഞു പോയിരിക്കും. അപ്പോൾ നമ്മളിത് എടുത്തിട്ട് ഇത് പിടിക്കുക. ഇതിൻ്റെ ഉള്ളിൽ കണ്ടില്ലേ, റാണീനെ ആക്കി വരുന്നുണ്ട്, കണ്ടില്ലേ. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഒരു ജെല്ലി ഉണ്ടാവും. ഇതിപ്പം വലുതായത് കാരണമാണ്, അപ്പോൾ ഇച്ചിരി ചെറുതായിരിക്കുമ്പോൾ ഇതിൻ്റെ ഉള്ളിലുള്ള ജെല്ലിയാണ് നമ്മൾ കഴിക്കുന്നത്, അതിന് പറയുന്നതാണ് റോയൽ ജെല്ലി. അപ്പോൾ ഇതുണ്ട്, ഇതൊക്കെ ശരിക്കും പെട്ടെന്ന് വലുതാക്കി കേട്ടോ. ഇത് എങ്ങനെ ആക്കുന്നതെന്ന് നമുക്കറിയത്തില്ല, സീസൺ ആയത് കാരണമാണ്. നമ്മൾ ഇതുപോലെ ചെക്ക് ചെയ്യണം. ഇപ്പോൾ എല്ലാ പെട്ടി ഇതിനകത്തൊക്കെ ഇതുണ്ട്, ലാർവയുണ്ട്. ഇനിയിപ്പോൾ ഇതിനകത്ത് റാണി ഉണ്ടോ ഇല്ലയോ എന്ന് നമുക്കറിയാം. ഉണ്ടോയെന്ന് നമ്മൾ നോക്കുന്നത് ഇതിൻ്റെ ഉള്ളിൽ കൂടെ നമുക്ക് കുറേ ഇത് കാണാം, മുട്ട, ചെറിയ മുട്ട ഉണ്ടാവും. അപ്പം ഇതിനകത്ത് ചെറിയ മുട്ടകൾ ഉണ്ടെങ്കിൽ ഇതിനകത്ത് റാണി ഉണ്ടെന്നാണ് അർത്ഥം. കാരണം ഇന്നലെ ഇന്നൊക്കെ ആയിട്ട് ഇട്ടാക്കുന്ന മുട്ടയാണത്. ഇതിനകത്ത് ചെറിയ മുട്ട ഇല്ലെങ്കിൽ നമ്മൾ ഇതുപോലെയുള്ള റാണിസെല് വന്നു കഴിഞ്ഞാൽ പിന്നെ അത് കളയാൻ നിൽക്കരുത്, അതുപോലെ തന്നെ പിടിക്കുക. അപ്പോൾ ഇത് നമ്മൾ തിരിച്ചു വെക്കുകയാണ് ഇങ്ങോട്ട്. അടുത്ത ഇടം നോക്കുക, എല്ലാത്തിൻ്റെ അത് നന്നായിട്ട് റാൺസെല്ലാം ഉണ്ടാക്കിയിട്ടുണ്ട്, കണ്ടില്ലേ. ഇതുണ്ട്, ഇത് വലുതാക്കിയിട്ടുണ്ട്. ഇതിങ്ങനെ അടച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ പെട്ടെന്ന് ഇത് ഈച്ച പോകും കേട്ടോ. ഇനി 2 ദിവസമൊക്കെയാണ് വെയിറ്റിംഗ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഞാനിതെന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇതിൻ്റെ അകത്ത് ജെല്ലി ഉണ്ട്, ഇത് വലിയ കാര്യമായിട്ട് ആദ്യം സീൽ ചെയ്യാത്ത സാധനമാണ്. അപ്പോൾ ഞാനിതെടുത്ത് നേരെ വരയ്ക്കണം. ഈ റോയൽ ജെല്ലിയിൽ നമ്മുടെ മാർക്കറ്റിൽ നല്ല റേറ്റാണ്, ഇതുണ്ടാക്കി കൊടുക്കുന്നതിന്. കാരണം ഇത് നമ്മുടെ ചേർത്ത് നന്നായിട്ട് പ്രവർത്തിക്കുന്ന ഒരു സാധനമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇമ്മ്യൂണിറ്റി അതുപോലെ കാര്യങ്ങൾ, സാധാരണ ഒരു ഇതുപോലൊരു ഈ ലാർവ ആക്കുന്നതിൻ്റെ അകത്ത് ഇതിൻ്റെ അകത്ത് റോയൽ ജെല്ലി എന്ന് പറഞ്ഞാൽ ഇത് കൊണ്ടേ ആക്കുന്നില്ല. അതുകൊണ്ട് ഈ ഈച്ച ജീവിക്കുന്ന ഒരു 20-21 കൊല്ലമാണ്. സോറി, 21 കൊല്ലമെന്നല്ല, 28 ദിവസം, അത്ര ദിവസമാണ്, എനിക്ക് കൃത്യമായിട്ട് ഞാൻ അതിൻ്റെ ഡേറ്റ് മറന്നുപോയി. അത്രയും ദിവസമാണ് ഇതിനകത്ത് ഒരു സാധാരണ ഒരു ഇതുപോലെ പെണ്ണീച്ച ജീവിച്ചിരിക്കുന്നത്. പക്ഷേ ഈ റോയൽ ജെല്ലി കൊടുക്കുന്ന റാണീച്ച ജീവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എത്രയാ, 3 കൊല്ലം, 3 കൊല്ലം വരെ ജീവിച്ചിരിക്കും. അത് ഈ ജെല്ലി കൊടുക്കുന്ന കാരണം, കണ്ടില്ലേ, ഇതിനകത്ത് എല്ലാം അതിനകത്ത് റാണിച്ചെല്ലുണ്ട്. അപ്പോൾ ഇത് നമ്മൾ നൈസായിട്ട് എടുക്കുക. അപ്പോൾ ഇതെന്താ ഞാൻ ചെയ്യാൻ പോകുന്നത് നിങ്ങൾക്കറിയത്തില്ലേ. ഇതെങ്ങനെ എടുക്കും, അയ്യോ ചാടിപ്പോയി, അത് പൊക്കോട്ടെ, കാരണം വേറെ ഉണ്ടാവും. എന്താ ഇതിൻ്റെ അകത്ത് വേറെ ഉണ്ട്. അപ്പോൾ ഇവിടെയുള്ള ഈ ഇതെടുക്കുക, വലക്കിടുക, തിന്നുക.
ഇപ്പോൾ ഒരു കുത്തു പോലും കിട്ടിയിട്ടില്ല കേട്ടോ. നമ്മളിപ്പോൾ സ്മോക്ക് ചെയ്യാതിരിക്കുകയാണെങ്കിൽ നന്നായിട്ട് കുത്തു കിട്ടും. ഈ അരികിലുണ്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പെട്ടിയിൽ എല്ലാ അടയിലും റാണിസിൽ ചില റാണിസിൽ ചെറുതായിരിക്കും. അപ്പോൾ നമ്മൾ നേരെ ഇങ്ങനെ ഞെക്കി വെച്ച് കൊടുത്താൽ മതി. ഇതിനകത്തൊരു കാണുന്നില്ല. ഇതിനകത്ത് ഒരു റാണി ശല്യം ഇരുന്നാൽ മതി നമ്മുടെ പെട്ടി പോകാൻ വേണ്ടി. ഇത് അവസാനത്തെ അടയാണ്, നമ്മളിത് നോക്കുക കേട്ടോ. നോക്കിയത് എങ്ങനെയാ കേട്ടോ, നൈസായിട്ട് ഇതിൻ്റെ അരിക്കണം ഇങ്ങനെ ഫോട്ടോ കൊടുക്കുക. ഉണ്ടല്ലേ, രണ്ട് റാണി ശല്യം നല്ല പുക കേട്ടോ. അപ്പൊ ഇതിങ്ങനെ എടുക്കുക. പിന്നെ ഈ അരികളുണ്ട്. ഇതിന്റെ ചെറിയൊരു പുളി പോലത്തെ ടേസ്റ്റ് ആട്ടോ ഈ റോയൽ ജെല്ലിക്ക്. ഈ കാണുന്ന മുഴുവൻ പെണ്ണീച്ച, പെണ്ണീച്ചന്റെ മുട്ടയാ. പെണ്ണീച്ചയാണ് ഇതിനകത്ത് വർക്ക് ചെയ്യുന്നത് മുഴുവൻ. എന്നിട്ട് ഇത് നൈസായിട്ട് തിരിച്ചിട്ടത് തന്നെ വെക്കണം. ഇനി നമ്മൾ ആദ്യം മാറ്റി വെച്ചാകുന്ന ഒരു റേപ്പർ ഉണ്ടല്ലോ, ഇതിന് ഫ്രെയിം റേപ്പർ എന്നാണ് പറയുന്നത്, ഫ്രെയിം എന്ന് പറയും. ഇതിനകത്ത് മുട്ടയുണ്ട്. ഇപ്പോൾ റാണി ഇതിനകത്ത് മിസ്സായിട്ടൊന്നുമില്ല. നമ്മൾ നേരെ ഇതിനകത്തേക്ക് എടുത്ത് വെക്കുക. എന്നിട്ട് നമ്മൾ ആദ്യം എടുത്ത് വെച്ചേക്കുന്ന ഈ സൂപ്പർ, രണ്ട് സൂപ്പർ ഉണ്ടല്ലോ, ഇതെടുക്കുക, തിരിച്ച് കയറ്റി ഇങ്ങോട്ട് വെച്ചേക്കുക. ഓക്കെ, അപ്പം നിങ്ങൾക്ക് മനസ്സിലായില്ലേ എങ്ങനെയാണ് നമ്മൾ റാണിസിൽ നോക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടംപോലെ റാണിസിൽ നിങ്ങൾ കണ്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പം ഇതുപോലെ അടുത്തൊരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നതായിരിക്കും. അടുത്ത വീഡിയോയിൽ നമ്മൾ എങ്ങനെയാണ് തേനെടുക്കുക, പെട്ടെന്ന് എങ്ങനെയാണ് നമുക്ക് തേനെടുക്കാം എന്നൊരു സംഭവമാണ് കാണിക്കാൻ പോകുന്നത് കേട്ടോ.